ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ഒരു ഡിവൈസിന്റെ അൺബോക്സിംഗ് ഓവർവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതാ പുതിയ ഡിവൈസ് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ വൺ പ്ലസ് ബഡ്സ്. ഇപ്പൊ അടുത്ത് ലോഞ്ച് ആയതാണ്. നമുക്കിപ്പോഴാണ് ഇതിന്റെ ഗ്രേ വേരിയന്റ് ഇപ്പോഴാണ് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആയത്. അപ്പൊ നമ്മൾ ആ ഗ്രേ വേരിയന്റ് ആണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വൺ പ്ലസ് ബഡ്സിൻ്റെ ബോക്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് വൺ പ്ലസ് ബഡ്സ് ഗ്രേ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിൻ്റെ ഒരു ഇയർപോഡിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഈസി ടു യൂസ്, സൗണ്ട് ക്വാളിറ്റി, എൻവയോൺമെൻറ്റൽ നോയ്സ് കാൻസലേഷൻ, 30 hours എൻഡ്യൂറൻസ് വിത്ത് ഫാസ്റ്റ് ചാർജ് ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ വൺ പ്ലസ് ബഡ്സ് ഇതിൻ്റെ പ്രൊഡക്റ്റ് കളർ ഗ്രേ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 4,990 rupees ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വൺ പ്ലസിൻ്റെ സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വൺ പ്ലസ് ബഡിൻ്റെ ഫുൾ ക്യാരി കേസാണ് കിട്ടുന്നത്. നമുക്കതൊന്ന് എടുത്ത് സൈഡിൽ വെക്കുക. ആദ്യം സൈഡിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്, അത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഈ കാർഡ്ബോർഡ് മാറ്റുമ്പോൾ നമുക്ക് സെറ്റ് യുവർ മ്യൂസിക് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോക്സ് കാണുന്നുണ്ട്. നമുക്കതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഈ ബോക്സ് പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുന്നത് ഒരു യൂസർ ഗൈഡും പിന്നെ ഈ വൺ പ്ലസ് ബഡിൻ്റെ മാനുവലും പിന്നെ നമുക്ക് USB A to USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു വൺ പ്ലസ് ഡിവൈസ് ഉള്ളവർക്ക് മാത്രമാണ് ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് 30 hours ചാർജ് കിട്ടണമെങ്കിൽ വൺ പ്ലസിൻ്റെ വാപ്പ് ചാർജ് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും. നമ്മൾ നോർമൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കമ്പനിയുടെ ചാർജർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡ്രോബാക്ക് ആയിട്ട് പറയാം. കാരണം വൺ പ്ലസ് ഡിവൈസ് യൂസ് ചെയ്യാത്തവർക്ക് ഇതൊരു കുറച്ച് അവർക്ക് ഈ ചാർജറിന് വേണ്ടി ഒരു എക്സ്ട്രാ പ്രൈസ് ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അൺബോക്സിംഗ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വൺ പ്ലസ് ബഡ്സിൻ്റെ കേസാണിത്. ഇതിൻ്റെ ബിൽഡിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു മാറ്റ് ഫിനിഷോടുള്ള ഒരു ഗ്രേ ബോഡിയാണ് ഇതിൽ ബിൽഡ് എന്ന് പറയുമ്പോൾ. നല്ലൊരു ക്വാളിറ്റിയുടെ ബിൽഡ് തന്നെയാണ്. നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് ഒരു നല്ല സോളിഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ. അപ്പോൾ നമുക്ക് ഈ ക്യാരി കേസ് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാരി കേസ് തന്നെയാണത്. നമുക്കൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാം. പുറകിലൊരു സെറ്റപ്പ് ബട്ടൺ ഉണ്ട്. ഈ സെറ്റപ്പ് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൈഫൈ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ താഴത്തെ ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട് ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതിൽ വൺ പ്ലസിൻ്റെ തന്നെ ചാർജായ വാപ്പ് ചാർജ് 30T ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹിഞ്ച് തന്നെയാണ്. ഇങ്ങനെ ഈ ക്ലിക്ക് സൗണ്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ കേൾക്കാൻ പറ്റുന്നു. നല്ലൊരു നല്ലൊരു ഫീ തന്നെയാണ് നമുക്കതിൽ തരുന്നത്. പിന്നെ പോരാത്തതിന് നമ്മളിതിനെ അപ് സൈഡ് ഡൗൺ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് അത് ഫെല്ലാവില്ല, അത് വീഴില്ല. അതിന് ഇനി നമുക്ക് ഈ വൺ പ്ലസ് ബഡ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡിവൈസായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ ബ്ലൂടൂത്ത് വഴി എന്നുള്ള സെറ്റപ്പ് ഞാൻ കാണിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ലിഡ് ഓപ്പൺ ആകുമ്പോൾ ഒരു ഗ്രീൻ കളർ കിട്ടും. ഈ ഗ്രീൻ കളർ കിട്ടിയ ശേഷം നമ്മൾ ഈ ബാക്കിൽ കാണിക്കുന്ന സ്റ്റാറ്റസ് ബട്ടൺ ഇങ്ങനെ ഒരു 2 seconds നേരത്തേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെയറിംഗ് മോഡിൽ വരും. അപ്പോൾ വൺ പ്ലസിൻ്റെ ഡിവൈസ് ആണെങ്കിൽ നമുക്ക് ഈ വൺ പ്ലസ് ബഡ്സിൻ്റെ ഒരു ലോഗോ പോലെ പോപ്പ് വിൻഡോ പോലെ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയർ ചെയ്യാം. ഈ പെയർ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കേസിൽ ചാർജിങ് എത്ര പിന്നെ ഓരോ ബഡ്സിലും സെപ്പറേറ്റ് ആയിട്ട് എത്ര ചാർജ് ഉണ്ടെന്ന് വരെ നമുക്ക് ആ സെറ്റിങ്സിൽ കാണുന്നതായിരിക്കും. പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൺ പ്ലസ് ബഡ്സ് ഇതിൽ പെയർ ചെയ്യുന്നത്. ഈ വൺ പ്ലസ് ബഡ്സിൽ കുറേ ജെസ്റ്റർ കൺട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ജെസ്റ്റർ എന്ന് പറയുമ്പോൾ പ്ലേ പോസ് ആണ്. നമ്മൾ ഇയർബഡ് നമ്മുടെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മീഡിയ കൺസ്യൂം ചെയ്യുന്ന ആ പോയിന്റിൽ അത് പോസ് ആവുകയും തിരിച്ച് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ പ്ലേ ആവുന്നതായിരിക്കും. പിന്നെ നമുക്കുള്ളത് ടാബ് ജെസ്റ്റേഴ്സ് ആണ്. ടാബ് ജെസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സെറ്റിങ്സ് തന്നെ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റൈറ്റിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്കും ലെഫ്റ്റിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതായിരിക്കും. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് വൺ പ്ലസിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതിന് സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഡീസൻറ്റ് ബേസും പിന്നെ ഒരു ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ വേറൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് കമ്പനി, അതായത് ഫൈൻ ഡിവൈസ്. അപ്പോൾ നമ്മൾ ആ ഫൈൻ ഡിവൈസിൽ പോയിട്ട് നമ്മൾക്ക് ഇപ്പോൾ റൈറ്റ് ഇയർബഡ് ആണോ കാണുന്നതെങ്കിൽ റൈറ്റ് ഇയർബഡ് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് ഇയർബഡ് എവിടെ നിന്നാണോ അവിടെ ഇങ്ങനെ ഒരു ട്യൂണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് കണ്ടുപിടിക്കാനൊരു, അതായത് ഈ ഇയർപോഡ് കണ്ടുപിടിക്കാൻ നമുക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ഫീച്ചറാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ വൺ പ്ലസ് ഇയർബഡ് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ അബീസ് മൾട്ടിവേഴ്സ് എന്ന ചാനൽ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോ എനിക്ക് കാത്തിരിക്കുക. ടിൽ ദെൻ, സൈനിങ് ഓഫ് അബീ ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.